മലയാളം ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഋതിയോഗം എന്ന രണ്ടാമത്തെ പാഠമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് വിശ്വമഹാകവിയായ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ്. അപ്പോൾ ഈ കഥ കാളിദാസൻ മഹാഭാരതത്തിലെ ഒരു ഭാഗത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ ഇതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അനേകം വിവർത്തനങ്ങളുണ്ട്, എന്നാൽ AR രാജരാജവർമ്മയുടേതാണ് കൂടുതൽ സ്വീകാര്യമായിട്ട് നാം കരുതുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദർഭത്തിലേക്ക് കടക്കാം. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം എന്ന് പറയുന്നത് 8 തരം വിവാഹ രീതികൾ, അതിൽ ബന്ധുക്കളുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നതാണ് ഗാന്ധർവവിധി. ആ വിവാഹപ്രകാരം ഗാന്ധർവവിധിപ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിൻ്റെ ശാപത്താൽ ഈ ദുഷ്യന്തൻ മറക്കുന്നു. കണ്ണു ശിഷ്യന്മാരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെടുന്നു. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവൾ മാതാവായ മേനകയാണ് അവളെ അവിടെ നിന്ന് രക്ഷിച്ച് കാശ്യപാശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ മാതാവായ മേനകയോടൊപ്പം കാശ്യപാശ്രമത്തിലേക്ക് പോയി വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴി ദുഷ്യന്തൻ ആ കാശ്യപാശ്രമത്തിലെത്തുന്നു. ആ ഭാഗം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നാടകം തുടങ്ങുകയാണ്. അപ്പോൾ അണിയറയിൽ ഇങ്ങനെ കേൾക്കുന്നു, അരുതുണ്ണി ചാവല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. ഇപ്പോൾ ജാതി സ്വഭാവം വന്നു പോകുന്നു. ഇപ്പോൾ ശകുന്തള എവിടെയുണ്ട്? ശകുന്തള പ്രസവിച്ച് ആ ശകുന്തളയുടെ മകനോട് പറയുകയാണ്. അപ്പോൾ ശകുന്തളയുടെ ഭർത്താവ് ആരാണെന്നും അപ്പോൾ അദ്ദേഹം ഒരു ക്ഷത്രിയനാണെന്നും ഒക്കെ അവിടെയുള്ള ആ മുനി അല്ലെങ്കിൽ അനസൂയ പ്രിയമതമാർക്കറിയാം. അവർ പറയുകയാണ്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ, അതായത് അച്ഛൻ്റെ അല്ലെങ്കിൽ ക്ഷത്രിയൻ്റെ സ്വഭാവം വന്നു പോകുന്നു, അതുകൊണ്ടാണ് മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ രാജാവ് ഇത് കേട്ടതായി നടിച്ചുകൊണ്ട് ഇവിടെ അഭിനയം വരുന്നതല്ല, ഇപ്പോൾ കാട്ടിലെ സംബന്ധിച്ച് അഭിനയം അല്ലെങ്കിൽ വിനയമില്ലാത്ത അവസ്ഥ അവിടെ വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? അദ്ദേഹം ശബ്ദം അനുസരിച്ച് നോക്കിയിട്ട് ഒരു ബാലനെ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നിക്കുന്നു, ഏതാണ് ഈ ബാലൻ? അവനാണെങ്കിലോ പിന്തുടരുന്ന താപസിമാരെ വകവയ്ക്കുന്നുമില്ല. അവൻ എന്ത് ചെയ്യുന്നു നോക്കാം. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോടു വലിച്ചിടുന്നതേ കളിയാടാനൊരു സിംഹബാലനെ. അപ്പോൾ ഒരു സിംഹി അല്ലെങ്കിൽ സിംഹത്തിൻ്റെ അല്ലെങ്കിൽ സിംഹം അതിൻ്റെ എതിർലിംഗമാണ് സിംഹി. ആ സിംഹിയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സിംഹകുട്ടിയെ അതിൽ നിന്ന് ബലമായി പിടിച്ച് അല്ലെങ്കിൽ അവനെ കളിക്കാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കുട്ടിയാണ് അദ്ദേഹം കാണുന്നത്. ആ അതായത് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ഗളം കഴുത്ത് ആ കഴുത്തിൽ രോമങ്ങളിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് അവൻ കളിക്കാൻ വേണ്ടി ആ സിംഹബാലനെ പ്രേരിപ്പിക്കുകയാണ്. ആ സമയത്ത് ഈ ബാലനെയും താപസിമാരെയും കാണുന്നു. അപ്പോൾ ബാലൻ സിംഹക്കുട്ടിയോട് പറയും, വായു പൊളിക്കൂ, നിൻ്റെ പല്ല് ഞാൻ എണ്ണട്ടെ എന്നെല്ലാം പറയും. അപ്പോൾ താപസി പറയുന്നു, ഛീ, ചണ്ടിത്തരം കാണിക്കരുത്, ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, നിൻ്റെ തുനിവ് കുറെ കൂടിപ്പോകുന്നു, നിൻ്റെ ആ ക്രൂരത അല്ലെങ്കിൽ നിൻ്റെ കുസൃതിത്തരം കൂടുന്നു. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. അപ്പോൾ സർവദമനൻ, അപ്പോൾ എല്ലാറ്റിനെയും അടക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. സർവവും ദമിപ്പിക്കുന്നവൻ, സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെയാണ്. അപ്പോൾ രാജാവ് ആലോചിക്കുന്നു, എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക്
സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ബാലിനെ കണ്ടപ്പോൾ തനിക്കൊരു മകനോ മകൻ ജനിച്ചിരുന്നുവെങ്കിൽ മിക്കവാറും ഈ പ്രായമൊക്കെയേ കാണുകയുള്ളൂ, പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അപ്പോൾ താമസി പറയും, സർവ്വതമന, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള നിൻ്റെ നേരെ ചാടി വീഴുമേ, അപ്പോൾ വലിയ പേടി തന്നെ എന്ന് ചുണ്ട് വിളർത്തി കാണിക്കുന്നു. അപ്പോൾ അവന് അതൊരു പരിഹാസമാണ്. അപ്പോൾ രാജാവിന് തോന്നുന്നത് എന്താണ് ഈ കുട്ടിയെക്കുറിച്ച്? എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന, ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. അപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയെക്കുറിച്ച് തോന്നുന്നത് എന്താണ്? എരിയാൻ വിറകിന് കാത്തിരിക്കുന്ന പൊരിയായുള്ള ഹവ്യവാഹന്, ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലൻ. അപ്പോൾ ഇദ്ദേഹം, ഈ കുട്ടി ഒരു സാധാരണ ബാലനല്ല, അവൻ ഏതോ വളരെ അല്ലെങ്കിൽ ഉന്നത ജാതനായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന കുടുംബത്തിലോ മറ്റോ പിറന്നവനായിരിക്കണം. അപ്പോൾ എരിയാൻ വിറകിന് കാത്തിരിക്കുന്ന ഹവ്യവാഹൻ, ഇതാണ് ഹവ്യവാഹൻ, അഗ്നി, അതായത് ഹവ്യം വഹിച്ചു കൊണ്ടുപോകുന്നവൻ. ഹവ്യം എന്താണ്? നാം അല്ലെങ്കിൽ ഹോമാഗ്നിയിലേക്ക് ഇടുന്ന വസ്തുക്കളാണ് ഹവ്യം. ആ ഹവ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ആരാണ്? അഗ്നിയാണ്. അപ്പോൾ ഹവ്യവാഹൻ വിഗ്രഹിക്കുന്നത് ഹവ്യം വഹിച്ചു കൊണ്ട് പോകുന്നവൻ, ഹവ്യം വഹിക്കുന്നവൻ. അപ്പോൾ എരിയാൻ വിറകിന് കാത്തിരിക്കുന്ന അഗ്നി, അതായത് അത്രമാത്രം പിന്നെ കുസൃതിയാണ്. എരിയുന്നതിന് വേണ്ടി വിറകിന് കാത്തിരിക്കുന്ന ഒരു തീയ്, അപ്പോൾ തീയ്ക്ക് തുല്യനാണ് ആ കുട്ടിയെന്നാണ്. അവൻ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനല്ല, അവൻ ഒരു ഏതോ ഉന്നത ജാതനായിട്ടുള്ള ആ ഒരാളിൻ്റെ മകനാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോഴേ തൻ്റെ ഉള്ളിൽ തൻ്റെ മകനാണോ അല്ലെങ്കിൽ എന്തോ ഒരു രക്ത അല്ലെങ്കിൽ ഒരു രക്തബന്ധം പോലെ അദ്ദേഹത്തിന് തോന്നിക്കുന്നു. അപ്പോൾ താമസി, കുഞ്ഞെ, ഈ സിംഹക്കുട്ടിയെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ വേറെ ഒന്ന് തരാം, എവിടെ തരൂ എന്നവൻ ആ കൈ മലർത്തി അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ കൈ കാണുന്നു രാജാവ്. എന്ത്, ഇവൻ്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണവും കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ കൈകളിൽ ഒരു ചക്രവർത്തിക്ക് വേണ്ട ആ ചക്രവും താമരയും ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് പറയുകയാണ്. കളിക്കോപ്പിതേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിനകരം, വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം, പ്രശമെഴുപുഷസിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർമലരുപോൽ. അപ്പൊ കളിക്കോപ്പേൽക്കാനായി കുതുകമൊഴു നീട്ടിയിടിന കരം വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം, പ്രശമെഴുപുഷസിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർമലര് പോലെ എന്നാണ്. അപ്പോൾ കളിക്കോപ്പ്, അപ്പോൾ കളിക്കാനുള്ള സാധനം വാങ്ങാനായി വളരെ കൗതുകത്തോടെ നീട്ടിയ കരം കണ്ടപ്പോഴോ അവൻ്റെ ആ വിരൽ നിര അല്ലെങ്കിൽ വിരലിൻ്റെ സമൂഹം ഞെരുങ്ങിയിരിക്കുക. അത് കണ്ടാൽ ഉഷസ്സിൽ പ്രഭാതത്തിൽ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഇതളുകൾ വിടരാതെ ഇതളുകൾ നല്ലവണ്ണം വിടരാതെ നിൽക്കുന്ന താമരപ്പൂ പോലെ തോന്നിക്കുമെന്നാണ്. അപ്പോൾ കളിക്കോപ്പ് ഏൽക്കാനായി കളിക്കോപ്പ് വാങ്ങുന്നതിന് വേണ്ടി വളരെ കൗതുകത്തോടെ ആ നീട്ടിയ കരം വിളക്കിച്ചേർത്തതുപോലെ പരസ്പരം ചേർന്നതുപോലെ വിരൽ നിര ഞെരുങ്ങി തൊടുന്നത് കണ്ടാൽ നമുക്ക് തോന്നിക്കും ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതെ അല്ലെങ്കിൽ ഇതളുകൾ തെളിഞ്ഞിടാതെ ഒന്നായി വിടർന്നു നിൽക്കുന്ന ഒരു തണ്ടാർ മലര് അല്ലെങ്കിൽ താമരപ്പൂ പോലെ തോന്നും. അപ്പോൾ താമസി പറയും, സുഹൃതേ, ഒരു സുഹൃത്തിനെ വിളിക്കുന്നു, സുഹൃതേ, ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല, നാം പറഞ്ഞാൽ അത് ചെയ്യണം. അതുകൊണ്ട് നീ എൻ്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയൻ്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് വരൂ. മണ്ണുകൊണ്ടുണ്ടാക്കിയ മയിൽ, അതാണ് മൺമയിൽ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മയിൽ, ഒരു ചെറിയ കളിക്കുന്നതിനുള്ള സാധനം, കളിപ്പാട്ട്, മൺമയിലിനെ എടുത്തുകൊണ്ട് വരൂ. അങ്ങനെ തന്നെ അങ്ങനെ പോകുന്നു. അപ്പോൾ ബാലൻ പറയുകയാണ്, അതുവരെ ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കളിക്കും എന്ന് പറഞ്ഞ് ആ സിംഹക്കുട്ടിയെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കും. ഉപദ്രവിക്കാൻ നോക്കിയിട്ട് ആ താപസിയെ നോക്കിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാവ് മനസ്സിൽ വിചാരിക്കുന്നു, ഈ ദുസ്സാമർത്ഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു.
ആ കുട്ടിയുടെ ആ ദുസ്സാമർഥ്യം കണ്ടിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, ഈ ദുസ്സാമർഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നല്ലോ, കാരണം അവൻ്റെ രൂപം എന്താണ്, പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വചസവ്യക്ത മുക്താക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയ മരുമ്പാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. അപ്പോൾ പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ച് അല്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസവ്യക്ത മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടേറി അമരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. അപ്പോൾ അവൻ്റെ പല്ലുകൾ കണ്ടാൽ മൊട്ടുപോലെ. അപ്പം ആ പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ച് യാതൊരു കാരണവുമില്ലാതെ നിഷ്കളങ്കമായി ചിരിക്കുന്നു. ആ ചിരിക്കുമ്പോൾ പല്ലുകൾ പുറത്തേക്ക് മുട്ടുകൾ പോലെ നമുക്ക് പുറത്ത് കാണാം. ആ പല്ല് മുട്ടുകൾ പോലുള്ള പല്ലുകളെന്ന് വിഗ്രഹിക്കും. പല്ലിൻ മുട്ടുകൾ, പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ച് അല്പം തെളിച്ചും അല്പം പല്ല് പുറത്തേക്ക് കാണിച്ചും രസിച്ചും ഉല്ലാസത്തോട് ചൊല്ലിയും ചില വചസ്സ്, ചില വാക്കുകൾ അവ്യക്തമായിട്ട്, എന്നാൽ വളരെ സുന്ദരമാണ് ചില വാക്കുകൾ. വചസ്സ് വാക്ക് അവ്യക്തമാണ്, പക്ഷേ മുഗ്ധാക്ഷരമാണ്, കേൾക്കാൻ രസമാണ്, ഇമ്പമാണ്. അംഗത്തിൽ കുതുകത്തോടേറി അമരും ബാലൻ്റെ, അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. തൻ്റെ മടിത്തട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ബാലൻ്റെ പൂമേനിയിൽ തങ്ങുന്ന പങ്കം ചെളി, ആ ചെളിയും അദ്ദേഹത്തിന് യാതൊരു, അപ്പോൾ അവൻ ആ തറയിലൊക്കെ ഇരുന്ന് അവൻ്റെ ദേഹത്ത് ചെളി പറ്റിയത്, ആ ചെളി തൻ്റെ ദേഹത്ത് പറ്റുന്നത് പോലും അദ്ദേഹം അതൊരു വൃത്തികേടായിട്ട് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ദേഹത്ത് പറ്റിയിരിക്കുന്ന ചെളി പുരളുന്നത് പോലും സുഹൃതമാണ്. അപ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾ സുഹൃതം ചെയ്തവരാണ് എന്ന് അദ്ദേഹം കരുതുന്നു. അതാണ് പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസവ്യക്ത മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടേറി അമരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. അപ്പോൾ താപസി പറയും, ആകട്ടെ ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം അവർ അപ്പുറം അപ്പുറം നോക്കിയിട്ട്, ആരാ ഇവിടെ, അവിടെ ഋഷികുമാരന്മാരുള്ളത്, അപ്പോൾ ശാർഗ്രവൻ, ശാരദ്വതൻ മുനി അല്ലെങ്കിൽ മുനികുമാരന്മാർ അവിടെയുണ്ട്. അപ്പോഴാണ് രാജാവിനെ കാണുന്നത്. ഭദ്ര ഇങ്ങോട്ട് വരണേ, ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുക്കി പിടിച്ച് വലിച്ചു ഉപദ്രവിക്കും, ഒന്ന് വിടിവിക്കണേ. ആ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ അദ്ദേഹം, എടോ മഹർഷി ബാലക, തെറി കാട്ടിയാശ്രമവിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കല, ദോഷമുളവാക്കി വയ്ക്കരുത്. അപ്പോൾ ഇത് ആശ്രമവിരുദ്ധ വൃത്തിയാണ്. ഒരു മൃഗത്തെ ഉപദ്രവിക്കുന്നത് ആശ്രമവിരുദ്ധ വൃത്തിയാണ്. പ്രത്യേകിച്ചും ഈ കശ്യപാശ്രമത്തിൽ ആ മൃഗങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ പരസ്പരം, അതായത് പാമ്പും കീരിയും അല്ലെങ്കിൽ ദുഷ്ട മൃഗങ്ങളും ഹിംസ മൃഗങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധു മൃഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും പരസ്പരം വേട്ടയാടാത്ത ഒരു അന്തരീക്ഷമാണ് ഈ കശ്യപാശ്രമം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ആശ്രമത്തിന് വിരുദ്ധമായ വൃത്തിയാണ്. അതുകൊണ്ടാണ് ഇത് തീർത്തും തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള ആശ്രമ വിരുദ്ധ നീ ഏതുപോലെ വിരുദ്ധമായിട്ടുള്ള വൃത്തി, ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോലെയാണ്. അപ്പോൾ ആ പാമ്പും ചന്ദനവും തമ്മിലുള്ള ആ വിരോധം നോക്കണം. ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോലെ, അപ്പോൾ പാമ്പ് എന്താണ്, ഉപദ്രവകാരിയാണ്, വിഷമുള്ളതാണ്. പക്ഷേ ചന്ദനം ഔഷധ ഗുണമുള്ളതാണ്, അതുപോലെ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ ആ ചന്ദനമരത്തിൽ ചെറുപാമ്പ് ചെയ്യുന്നത് പോലെയാണ് ഈ ആശ്രമവിരുദ്ധമായിട്ടുള്ള വൃത്തി അല്ലെങ്കിൽ ഈ മൃഗത്തെ ഉപദ്രവിക്കുന്ന പ്രവൃത്തി ഈ കുട്ടി ചെയ്യുന്നതെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കരുത്. അപ്പോൾ നിൻ്റെ വിശുദ്ധതര സത്വ സൗമ്യമായിട്ടുള്ള പിറവിയാണ്, നല്ല കുലത്തിൽ ജനിച്ചവനാണ്,
അങ്ങനെയുള്ളവനൊരിക്കലും ഇത്തരത്തിൽ ഈ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. അപ്പോൾ താപസി പറയുന്നു, ഭദ്ര, താങ്കൾ കരുതുന്നത് പോലെ ക്ഷത്രിയകുമാരനൊന്നുമല്ല ഇവൻ, മഹർഷി അല്ലെങ്കിൽ ക്ഷത്രിയ അല്ലെങ്കിൽ ഇവൻ മഹർഷിപാലനല്ല ക്ഷത്രിയകുമാരനാണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. ആ ഇത് അവൻ്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. അപ്പോൾ ഈ ആശ്രമമായതുകൊണ്ട് ഞാൻ എന്നിട്ട് അവൻ്റെ സ്പർശന സുഖം അനുഭവിച്ചിട്ട് അദ്ദേഹം വിചാരിക്കുന്നു, ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം, ഇത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. അപ്പോൾ ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം, എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യവാൻ. അദ്ദേഹം വിചാരിക്കുന്നു, ഇവൻ്റെ ഗോത്രമോ ഇവൻ്റെ വംശമോ ഇതൊന്നും അറിയാതെ ഇവൻ്റെ ശരീരത്തിൽ, ഗാത്രം ഇവൻ്റെ ശരീരം, ആ ശരീരത്തിൽ തൊടുന്നത് കൊണ്ട് മാത്രം എനിക്ക് ഇത്ര സുഖമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവനെ പ്രതിപത്തിയോടെ പുണരുന്ന ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം സുഖമാണ് ഇവൻ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അപ്പോൾ ഇവനെക്കുറിച്ച് യാതൊരു ധാരണ അല്ലെങ്കിൽ ഇവൻ്റെ അച്ഛനെയോ അമ്മയെയോ കുറിച്ച് ഒന്നും അറിയാത്ത എനിക്ക് അവൻ്റെ ശരീരത്തിൽ തൊടുന്നത് കൊണ്ട് മാത്രം സുഖമാണെങ്കിൽ, അപ്പോൾ ഇവനെ വളരെ സ്നേഹത്തോടെ ആ പുത്രത്വമോർത്ത് പുണരുന്ന പുണ്യവാന്മാരായിട്ടുള്ള അദ്ദേഹത്തിന് അവൻ്റെ മാതാപിതാക്കൾക്ക് എത്ര സന്തോഷവും സംതൃപ്തിയും സുഖവുമാണ് അവൻ കൊടുക്കുന്നത്. അപ്പോൾ താപസി ഈ രണ്ടുപേരെയും നോക്കി, ഈ കുട്ടിയെയും നമ്മുടെ ദുഷ്യന്തനെയും നോക്കിയിട്ട് ആശ്ചര്യം തന്നെ. കാരണം രണ്ടുപേർക്കും ചായ തോന്നിക്കുന്നു. എന്താണ്, അങ്ങയ്ക്കും ഇവനും ചായ നന്നേ യോജിച്ചു കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. മുൻപരിചയമില്ലെങ്കിലും അങ്ങയ്ക്ക് ഇവൻ വഴിപ്പെടുകയും ചെയ്തു. നേരത്തെ പരിചയമില്ല, പക്ഷേ അവൻ താങ്കളുടെ കൂടെ നിൽക്കുകയും താങ്കളുടെ മടിയിൽ കയറി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാലനെ ലാളിച്ചുകൊണ്ട്, ആര്യേ, മുനികുമാരൻ അല്ലെങ്കിൽ ഇവൻ്റെ കുലമേതാണ്? അപ്പോൾ താമസി പറയുന്നു, പുരുവംശമാണ്, രാജാവിൻ്റെയും വംശം പുരുവംശമാണ്. എന്ത്, എൻ്റെ വംശം തന്നെയോ? അതാണ് ഇവൻ എൻ്റെ ചായയുണ്ടെന്ന് താമസിക്ക് തോന്നിയത്. പൗരവന്മാർക്ക് ഇങ്ങനെ അന്ത്യമായ കുലവ്രതമുണ്ടല്ലോ. ധരണീഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂലഗൃഹസ്ഥരായി ചരിപ്പൂ പുരുവംശോദ്ഭവരേഖപത്നിയോടെ എന്നാണ്. അപ്പോൾ ധരണീഭരണത്തിനായി മുന്നം, ധരണി ഭൂമി, അപ്പോൾ ഭൂമിഭരണത്തിന് അല്ലെങ്കിൽ രാജഭരണം നടത്തിയതിന് ശേഷം പുരുസൗധങ്ങളിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കഴിഞ്ഞതിന് ശേഷം രാജാക്കന്മാർ സന്യാസം സ്വീകരിച്ച് അതായത് സന്യാസം സ്വീകരിച്ച് അവസാന കാലം ആ വനവാസം അനുഷ്ഠിക്കാറുണ്ട്. അത്തരം കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കുറേ നാൾ രാജ്യം ഭരിച്ച് ആ രാജ്യം ആൺമക്കളെ ഏൽപ്പിച്ചതിന് ശേഷം രാജാവ് ഭാര്യമാർ അല്ലെങ്കിൽ ഒരു അനേകം ഭാര്യമാരുണ്ടെങ്കിൽ പോലും ഒരു ഭാര്യയോടുകൂടി ആ ഭാര്യയോടുകൂടി വനങ്ങളിൽ വന്ന് അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച് പോകാറുണ്ട്. മനുഷ്യർക്ക് ബോധിച്ചതുപോലെ കടന്നു വരാവുന്ന സ്ഥലമല്ലല്ലോ എന്ന് അദ്ദേഹം വെളിവായിട്ട് പറയും. തപസി അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അപ്സരസംബന്ധം കൊണ്ട് ഈ ബാലൻ്റെ മാതാവ് ദേവഗുരുവായ കാശ്യപൻ്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരാം. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം മനസ്സിലൊരു വിചാരമുണ്ട്, ഇത് തൻ്റെ മകനാണെന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ അപ്സരസംഭവയാണ് ഈ കുട്ടിയുടെ അമ്മ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഇതുവരെ വിചാരിച്ച ആ ചിന്തകൾ ഒന്നുകൂടി ബലപ്പെട്ടു. എന്നിട്ട് വെളിവായി ചോദിക്കുന്നു, എന്നാൽ ആ ശ്രീമതിയുടെ ഭർത്താവായ രാജർഷിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ താപസി വളരെ പുച്ഛത്തോടെ പറയുകയാണ്, ധർമ്മപത്നിയെ ഉപേക്ഷിച്ച് അയാളുടെ നാമധേയം ആരുച്ചരിക്കും? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ നാമധേയം പേര് ആരും ഉച്ചരിക്കുകയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, ഈ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം. ഈ കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാലോ? അല്ലെങ്കിൽ പരസ്ത്രീ പ്രസംഗം ശരിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങനെയാണ്.
പല സ്ത്രീകളെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അത് ശരിയല്ല.